വീട്ടിൽ വിശ്വസിച്ച് നിർത്താനാണ് പെണ്ണിനെ. കേൾക്കണം നിങ്ങളല്ലാഹുവിന്റെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയം പെണ്ണിന്റെ കൽബിലേക്ക് ഇഞ്ചക്ട് ചെയ്യലാൻ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. മൂന്നാമത്തെ കാര്യം എന്താ ഞാൻ പറയുന്നതെന്ന് വ്യക്തമായി പറയലാവും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. വിശദമായ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടില്ലെങ്കിലും അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. പിന്നെ എന്താണ്, അതേപോലെ ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട മറ്റൊന്നാണ് എന്ത്, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കഴിഞ്ഞാൽ നല്ല മതബോധമുളക്ക് നൽകണം. അതേപോലെ പിന്നെ ഒരു പെണ്ണിന് ചെയ്തു കൊടുക്കേണ്ട ഒരു കടപ്പാടെന്താ, ഒരു ഭർത്താവ് എപ്പോഴാണ് കുടുംബജീവിതത്തിൽ താരകമായി താരമായി മാറുന്നത്, ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ ഭാര്യയുടെ ശാരീരികമായ ആവശ്യങ്ങളെല്ലാം ഒരു ഭർത്താവ് നിർവഹിച്ചു കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ആരാ പഠിപ്പിക്കുന്നത്? വിശുദ്ധമായ ദീൻ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത ഭർത്താവ് പണത്തിന്റെ മേൽ പണത്തിനടിയിൽ ഇവളെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയാലും നിനക്ക് അവരുടെ ജീവിതത്തിലെ താരമാവാൻ കഴിയില്ല, കുടുംബജീവിതത്തിന്റെ താരമായി നിന്നെ എഴുതി ചേർക്കുകയില്ല. നിങ്ങൾക്കറിയോ ഇന്നലെ 10 മണിക്ക് വയത് തുടങ്ങുന്നതിന് മുമ്പ് കൃത്യം ഞാൻ സമയം ഓർക്കുകയാണ്, 9:50 ഈ കൈ കൊണ്ടതാ, ഈ ഞാൻ ഈ ചൂണ്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കൈയിന്റെ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ ഒന്ന് എഴുതി കൊടുക്കേണ്ടി വന്നു. ഒരു പേപ്പറിൽ എഴുതി കൊടുക്കേണ്ടി വന്നു എന്നോട് പറഞ്ഞ എന്താ പറയാ, ഇന്നലെ അപ്പൊ ഏകദേശം 11 ഏകദേശം ഞാൻ 1.5 മണിക്കൂർ മുമ്പ്, ഇന്നലെ ഇതേ സമയം ഒരു 1.5 മണിക്കൂർ മുമ്പ് 9:50 സദസ്സിലേക്ക് ഒരു എഴുത്ത് വന്നു. എഴുത്ത് വന്നിട്ട് പറഞ്ഞു ആ മൈക്കിലൊന്നും മറുപടി പറയരുത്, ഈ കടലാസിൽ എന്നെ മറുപടി എഴുതിയിട്ട് ഒരാളെ കൈ ഞാൻ ഈ കൊടുത്തേക്കുന്ന ആളെ കയ്യിൽ കൊടുത്തേക്കണം. എന്താ പരാതി? വായിച്ചു നോക്കുന്ന സമയത്ത് എന്താ പരാതിയിലുള്ളത്? അതെ, 3 കൊല്ലം 4 കൊല്ലം മുമ്പ് എന്റെ കുട്ടിയെ കല്യാണം കഴിച്ചതാ. ഇന്നുവരെ ഒരു ഭർത്താവിൽ നിന്നൊരു പെണ്ണ് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണോ ശാരീരികമായ ഒരു സുഖവും എന്റെ മോൾക്ക് കിട്ടിയിട്ടില്ല? എന്റെ മോൾ യതീമാ, പാപ്പ മരിച്ചുപോയിട്ടുണ്ട്, അപ്പൊ ഒരു ബന്ധം വന്നപ്പോ ഞാൻ കെട്ടിച്ചു കൊടുത്തതാ, ഞങ്ങൾ കല്യാണം ചെയ്തു കൊടുത്തു. അവർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ മകനൊരു യതീമിനെ തന്നെ കിട്ടണം എന്ന് ഞങ്ങൾ നേർച്ച ചെയ്തിട്ടുണ്ട്. ഒരു യതീമായ കുട്ടിയെ മോനെ കല്യാണം കഴിപ്പിക്കുമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തിയതാണ്, അതുകൊണ്ട് ഞങ്ങളൊരു യതീമനെ ഞങ്ങൾക്ക് വേണം, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണം ചെയ്തതാണ്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് വിവരമറിയുന്നത് ഇവന് അപസ്മാര രോഗിയാണ്. മാത്രമല്ല പല രീതിയിലുള്ള രോഗമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവന്റെ ശരീരം ബലഹീനമാണ്, നാടിഞ്ഞരമ്പുകളൊക്കെ തളർന്നു പോയിട്ടുണ്ട്. ഇവനൊരു പെണ്ണാഗ്രഹിക്കുന്നതെന്താണോ അത് ഇയാളിൽ നിന്ന് പ്രതീക്ഷിക്കാവതല്ല. 4 കൊല്ലമെന്റെ മോ അറയിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞു തീർത്തു, ഈ ഇയാള് ഇയാളിൽ നിന്ന് എന്റെ മോൾക്ക് ഒഴിവാവാൻ വല്ല അവസരവുമുണ്ടോ എന്നാണ് ഈ മാതാവ് ചോദിക്കുന്നത്. എന്റെ കാരണങ്ങൾ ചിന്തിക്കണം, യതീമാൻ, മാപ്പല്ല, അടുത്തൊരു ഭാരം ഏറ്റെടുക്കാൻ ആളില്ല. ഈ കുട്ടി പറയാണത്രേ, ഇനിയൊരു ഭർത്താവിന്റെ കൂടെ ജീവിതമില്ലെങ്കിലും ഞാൻ ഒറ്റക്ക് ജീവിച്ചുകൊള്ളും, എന്തിനാണ് എനിക്ക് ആ പുരുഷനെന്ന് എന്റെ മോളിനോട് ചോദിക്കുമ്പോൾ എന്റെ ഹൃദയം പുറന്നു പോവുകയാണ്. മറുപടി എഴുതിത്തരാമോ? ഇത് നിങ്ങൾ ഈ കാണുന്ന കൈകൊണ്ട് ഇന്നലെ 9:50 മറുപടി എഴുതി കൊടുത്തത്. നിങ്ങളുടെ ഇതിന് പരിഹാരമുണ്ട്, ബന്ധപ്പെടേണ്ടത് നിങ്ങളുടെ മഹലിന്റെ കാളിയുമായി ബന്ധപ്പെടണം, വിഷയം കാളിയുടെ മുന്നിലെത്തിക്കണം, കാളി പരിഹാരം നിങ്ങളോട് നിർദ്ദേശിക്കും, പരിഹാരമുണ്ടെന്ന് ഈ കൈകൊണ്ട് എഴുതി കൊടുക്കാം. ഈ വിഷയം ആരാണ്, ഭർത്താവാണോ താരമെന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ ഗൾഫുകാരൊക്കെ 4 വട്ടം വിചിന്തനം നടത്തേണ്ടതായി വരും. ചിന്തിക്കണേ ഹബീബായ നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക്, അതാ പരാതി മാപ്പുടുന്നാന്റെ സന്നിധിയിലേക്ക് രണ്ടുപേർ കയറി വരുന്നു. ആരാ കയറി വരുന്നത്? ആരുമല്ല, ഒന്ന് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സഹാബിയായ സൽമാൻ റളിയ
റളിയല്ലാഹു അൻ റസൂൽ ആ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻവിന്റെ അഭിപ്രായ പ്രകാരമാണല്ലോ ഖന്ദഖ് യുദ്ധത്തിനായി കടന്നു പിടിക്കാൻ തീരുമാനിച്ചത്. ആ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻവ മറ്റൊന്നാരാ മഹാനായ അബുദർദ റളിയല്ലാഹു അൻവ രണ്ടുപേരും റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് കയറി വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ വന്നിരുന്നു. എന്നിട്ടോ രണ്ടുപേർക്കും മഹാനായ സൽമാൻ റളിയല്ലാഹു അൻ അബുദർദ റളിയല്ലാഹു അൻവിന്റെ വീട്ടിന്റെ അവസ്ഥ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻ അബുദർദ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. മഹാനവർകൾ അബുദർദ റളിയല്ലാഹു അൻവിന്റെ വീട്ടിലേക്ക് ചെന്നതാണ്. വീട്ടിലേക്ക് ചെന്നപ്പോൾ മഹാനായ അബുദർദ റളിയല്ലാഹു അൻ സൽമാൻ റളിയല്ലാഹു അൻവിനെ സൽക്കരിച്ചു. ഭക്ഷണം കഴിച്ചേ നിങ്ങൾ പോകാമോ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഇരുന്ന് പാര് കഴിക്കില്ല, അബുദർദ കഴിക്കില്ല, ആതിഥേയൻ കഴിക്കുന്നില്ല, അതിഥിയോട് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്തേ? അപ്പൊ പറഞ്ഞു ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പറ്റില്ല, എന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലാതെ നിങ്ങൾ കഴിച്ചാലല്ലാതെ ഞാൻ കഴിക്കില്ല. അബുദർദായിനോട് നിർബന്ധമായി നോമ്പ് മുറപ്പിച്ചോ. ഉമ്മുദർദായിനെ കണ്ടപ്പോ സൽമാന വല്ലാത്ത വിഷമമായി പോയി. ഉമ്മുദർദ ആകെ കവളൊക്കെ കവളെല്ലാം ഒളിഞ്ഞൊട്ടിയിരിക്കുകയാണ്, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ശരീരം സൂക്ഷിച്ചു പോയിരിക്കുന്നു. സൽമാൻ ചോദിച്ചു എന്തേ? അപ്പൊ പറഞ്ഞു മഹാനായ ഉമ്മദി ഉമ്മുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയാൾ എല്ലാ ദിവസവും പകല് നോമ്പാൻ രാത്രി മുഴുവൻ നിസ്കാരമാ, എന്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അബുദർദ ഇനോട് പറഞ്ഞു, അബുദർദ ഇന്നലി നഫ്സിക അലൈക ഹഖാ, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. വൈന്നലി റബ്ബിക അലൈക ഹഖാ, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് പോരാ. വൈന്നലി അഹ്ലിക അലൈക ഹഖാ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഈ വിഷയം രണ്ടുപേരും റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ചെന്നപ്പോ പുണ്യനബിയുടെ മുമ്പിലേക്ക് കേസ് ഉന്നയിച്ചു. ആ സമയത്ത് മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇയാളെന്റെ നോമ്പ് മുറപ്പിച്ചു. യാ റസൂലല്ലാഹ്, ഇയാൾ വാശി പിടിച്ചെന്നെ നോമ്പ് മുറപ്പിച്ചു. നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളോട് സൽമാൻ എന്താണോ അബുദർദയെ പറഞ്ഞത്, ആ പറഞ്ഞത് സ്വതക്ക സൽമാൻ, സൽമാൻ പറഞ്ഞത് സത്യമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി, നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്, എല്ലാ ദിവസവും നോമ്പ് നോൽക്കരുത്, നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. ഇന്നലെ അലൈഖിന്നെ അഹ്ലിക അലൈഖാക്ക, നിങ്ങളുടെ കുടുംബത്തോടും ഭാര്യയോടും നിങ്ങൾക്ക് കടപ്പാടുണ്ട് എന്ന് ഹബീബായി നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ ഒരു ദിവസം അതാ റസൂലുള്ളാഹിന്റെ സന്നിധിയിലെ ഒരു പറ്റം സ്വഹാബികൾ കടന്നു വരികയാണ്. പാവങ്ങളായ സ്വഹാബികളാണ് മദീനയിലെ. അവർ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, ധനികരായ ആളുകളും നിസ്കരിക്കുന്നുണ്ട്. ഇസ്ലാം ലൈംഗികതയെ എങ്ങനെ കാണുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ വർഷമോ അതിന്റെ മുമ്പത്തെ വർഷമോ ചർച്ച ചെയ്തപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഭാഗമൊക്കെ നിങ്ങൾ ഇതിനോടൊന്ന് ചേർത്ത് വായിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സമയമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാം ഭാര്യ ഒരു പുരുഷൻ സമീപിക്കുന്നത്, ഇസ്ലാം എങ്ങനെ കാണുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് ആലോചിക്കണം. ചില ആൾക്കാർ വിചാരിച്ച പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കലാ അള്ളാഹ് ഏറ്റവും ഇഷ്ടം എന്നാണ് പുണ്യനബിയെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ ധാരണ ഏതികാതിരിക്കലാണ്, പിന്നിൽ നിൽക്കൽ മാത്രമാണ് പുണ്യം. ഇത് സഹോദര, ആ നീ രണ്ട് കൊല്ലവും ഗൾഫിലാണ്, നാലു മാസേ നിന്റെ ഭാര്യക്ക് നിന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് കിട്ടുന്നല്ലോ, എന്നാൽ നീ ഗൾഫിൽ നിൽക്കുന്ന രണ്ട് കൊല്ലമില്ലേ, ഗൾഫിലെ പള്ളിയിൽ പോയിട്ട് ഏതികാതിരിക്കോ. നീ നിൽക്കുന്ന ഈ നാലു മാസം നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ കൂടെ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടെ, എന്നാൽ ിനൊക്കെ താരമാവാം, ഭൂമിയിലാവാം, അല്ലാഹുവിന്റെ സന്നിധിയിലുമാവാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഈ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളുടെ കൂട്ടത്തിലെ ധനികർ നിസ്കരിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നവരും നോമ്പ് നോൽക്കുന്നു, അവർ സദഖ കൊടുക്കുന്നു, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല നബിയേ. ഉടനെ റസൂലുള്ള പറഞ്ഞു, ഇന്ന കുല്ല തഹ്ലീലതിൻ സദഖ വ കുല്ല തക്ബീറതിൻ സദഖ വ കുല്ല തഹ്മീദതിൻ സദഖ വ അംറും ബിൽ മഅറൂഫി സദഖ.
ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ സദഖയുടെ ഭൂലിയാണ്, അൽഹംദുലില്ലാ സദഖയാണ്, അല്ലാഹു അക്ബർ സദഖയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്, തിന്മ കൊണ്ട് വിരോധിക്കൽ സദഖയാണ്. ഉടനേതായി സഹാബികൾ സുറുനാനോട് പറഞ്ഞു, നബിയേ അവരതും ചെയ്യുന്നുണ്ട് യാ റസൂലല്ലാ. ആ കൂട്ടത്തിൽ സൂറുള്ള പറഞ്ഞു, വഫീ ബുദുഇ അഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ലൈംഗികമായി സമീപിക്കുന്നത് പോലും നിങ്ങൾക്ക് പ്രതിഫലമാണെന്ന്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, തന്റെ കൈകൊണ്ട് തന്റെ ഭാര്യയുടെ കൈ തടവിയാണ്, ആ കൈ നരകം സ്പർശിക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എന്റെ വരരകൾ ചവിച്ചലിപ്പിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് കീബോർഡിൽ അന്യ പെണ്ണിനോട് ചാറ്റ് ചെയ്യുന്ന സമയം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സദസ്സിലുള്ളവരോടല്ല നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കരുത്. സമൂഹത്തിന്റെ ഒഴുക്കിനെതിരെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നതെന്നറിയാമല്ലോ. താൻ കൈ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ കൈ കൈയിന്റെ വിരലുകൾക്കിടയിൽ മുഴുവൻ നരകത്തിന്റെ തീക്കനലുകളാണ്. എവിടെ മുതലെന്നറിയോ? ഖബറിന്റെ അകത്തളം മുതൽ. എന്നാൽ നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിൽ ചെന്ന് റൂമിന്റെ അകത്തിരുന്നിട്ട് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യൊന്ന് പിടിച്ചവളെ ആശ്വസിപ്പിക്കുന്നത് പോലും നിന്റെ കരകന്റെ കയ്യിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇടവരുമെന്ന് നബിയുന റസൂലുള്ളാഹി അഹദികും സദഖ. എത്രത്തോളം മഹാന്മാർ രേഖപ്പെടുത്തേണ്ട, റസൂലുള്ള പഠിപ്പിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. റസൂലുള്ള പഠിപ്പിച്ചതെന്താ? നാല് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് നിങ്ങൾ മോശാന്ന് കരുതരുത്. ഞാനെന്താ ഈ ഏർപ്പത്തരം വിളിച്ചു പറഞ്ഞെന്ന് വിചാരിക്കരുത്. ഇത് ദീൻ പഠിപ്പിച്ചതാണ്, ദീൻ പഠിപ്പിച്ചതാ. അത് ഞാൻ ഇവിടുന്ന് പറഞ്ഞില്ല, നിങ്ങൾ ഈ വിഷയം കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞില്ല, വേറെ ഒന്ന് തീരാനാ, വേറെ എവിടെ നിന്ന് മനസ്സിലാവാനാ? അതൊന്നും പൊതുവേദി പറയാൻ പറ്റില്ല. ഉടുത്തേച്ചിട്ട ഫോട്ടോ ഒട്ടിക്കാർ ചുമരുമലൊക്കെ, അതിന് കുഴപ്പം. ഉടുത്തേച്ചിട്ട ഫോട്ടോ, നഗ്നമായ ഫോട്ടോ, അതൊക്കെ ചുമരുമലുണ്ട്. വാപ്പി മോനം പോകുമ്പോ കാണാം. ഇത് ദീന് പഠിപ്പിക്കാം, ദീന് പഠിപ്പിക്കുകയാണ്. 4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ ചർച്ച എവിടെ നടക്കണേ? വീട്ടിന്റെ അകത്തുമല്ല. കേൾക്കും നിങ്ങൾ സംഭവം, ഒരു സംഭവം പറഞ്ഞു തരാം. നല്ലോ ആലോചിക്കണം. പിന്നെങ്ങനെ ഗൾഫുകാരൻ നാട്ടിൽ വന്നിട്ടോ പോവാം, ഓനെല്ലാ സ്ഥലത്തും ടൂറ് പോവാം. നിന്റെ ഭാര്യക്കല്ല നിന്നോട് ദേഷ്യമെങ്കിൽ പിന്നെ ആരോട് ദേഷ്യം വരാനാണ്? മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു സംഭവം. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലേക്ക് ഒരു പെണ്ണ് കയറി വരും. ഇന്ന് പല കോടതിയിലും കേസില്ലേ, അതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്താ പഠിച്ചോക്കണേ? സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലേക്ക് ഒരു പെണ്ണ് കയറി വരാം, ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇതല്ല കേസാണ്, എഴുതി കൊടുക്കല്ല പറയാം. ഇത് പരാതി പറയാൻ ആർക്ക് മനസ്സിലായില്ല? ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല. പെണ്ണ് കയറി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അമീറൽ മുഅ്മിനീൻ, ഇന്ന സൗദി യസൂമുൻ നഹാറ വയഖൂമുൽ ലൈൽ, എന്റെ ഭർത്താവ് പകല് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണോ ഉമർ തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോ മഹാനായ വാനാക്കറഹു, എനിക്ക് ആ സമീപനത്തോട് വല്ലാത്ത വെറുപ്പാണ് എന്ന് നീ പെണ്ണ് പറഞ്ഞു. രാത്രി മുഴുവൻ നിസ്കരിക്കും എന്റെ ഭർത്താവ്, പകൽ മുഴുവൻ ഒന്ന് നോൽക്കും. വാനാക്രഹു അൻ അഷ്കോഹോ, അയാളെ കുറിച്ച് അങ്ങയുടെ കോടതി പരാതി പറയാൻ എനിക്കിഷ്ടവുമല്ല. കാരണം അള്ളാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ട് പരാതിപ്പെടാനും എനിക്ക് താല്പര്യമില്ല, ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമസ് സൗജു സൗജുക്ക്, കേൾക്കണട്ടോ, നിഅമസ് സൗജു സൗജുക്ക്. ഈ ഭർത്താവ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ താര, പക്ഷേ ഭാര്യയുടെ മുമ്പിൽ താരല്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമസ് സൗജു അസ് സൗജുക്കി, നിന്റെ ഭർത്താവ് എത്ര നല്ല താരം, നിന്റെ ഭർത്താവ് എത്ര നല്ല താരം. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു നാൽ ആ സമയത്ത് ഈ പെണ്ണെന്നിട്ട് എന്ത് ചെയ്തു? ഈ പെണ്ണക്കാരെ തുകരിറുഹ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, മൃഗങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പകൽ മുഴുവൻ നോമ്പ് നോൽക്കും, രാത്രി മുഴുവൻ നിസ്കരിക്കും. ഞാൻ അയാളെ കുറിച്ച് നിങ്ങളോട് പരാതിപ്പെടാൻ എനിക്ക് വലിയ വെറുപ്പാണ്, കാരണം അയാൾ നല്ല മനുഷ്യനാണ്. അപ്പൊ മൃതയല്ലാന്ന് പറയും, ഞാൻ സോജ സൗജുക്കി, എന്റെ ഭർത്താവ് എത്ര നല്ല താരം. പിന്നെ ഈ പെണ്ണിത് ആവർത്തിക്കും ഉമ്മറതി ഈ മറുപടി എന്നെ പറയും. അപ്പൊ ഉമ്മറതിന്റെ സദസ്സിൽ ആരിരിക്കുന്നുണ്ട്? മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഉമ്മറ തങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. കഅബ് റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്ന് ഓടി ഇങ്ങനെ
ചില പെണ്ണുങ്ങളൊക്കെ അങ്ങനെ അല്ലേ, ഇല്ല വീട്ടിൽ കയറി ചെല്ല. സാധാരണ നമ്മൾ കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുമ്പോൾ ഓള് മുമ്പിൽ വന്ന് പുച്ചിരിച്ചിട്ട് ആ വാതിൽ കൊടുക്കാം. ചില സമയത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓള് തുറന്നിട്ട് ഒരൊറ്റ പോക്കാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതിന്റെ ഭാഷ മനസ്സിലായില്ല. കഅബ റളിയല്ലാഹു അൻഹുവിനെ തിരിഞ്ഞു. കഅബ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി, ഉമർ തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉടൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു മഹാനായ കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറൽ മുഅ്മിനീൻ ഹാദിഹിൽ മർഅത്തു തസ്കൂ സൗജഹാ ഫീ മുബാഅദതിഹി ഇയാഹ അൻ ഫിറാശിഹി. ഹബീബായി നബിയേ, മഹാനായ ഉമർ തങ്ങളെ, ഈ പെണ്ണങ്ങയോട് പറയുന്നത് തന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങയുടെ കോടതിയിൽ പരാതി പറയുകയാണ്. അതിന്റെ ശൈലി മാറിയതാണ്. എന്താ പരാതി? ആ ഭർത്താവിനെ പെണ്ണിന് തന്റെ വിരിപ്പിൽ കിട്ടുന്നില്ല എന്നാണ് പരാതി. പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ വിരിപ്പിൽ തനിക്ക് കിട്ടുന്നില്ല എന്ന പരാതിയാണ് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് കഅബ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ആന ഉമർ കമാ കഫഹിന്ത കലാമഹ ഫഖലി ബൈനഹുമാ. അവരുടെ സംസാരം പിടിച്ചെടു, അവരുടെ ഉദ്ദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കല്ലേ, അതുകൊണ്ടതിൽ നിങ്ങൾ തന്നെ വിധി കൽപ്പിക്കൂവെന്ന് മഹാനായ കഅബ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലയ്യ സൗജഹ, വിധി പറയണം. അയാളുടെ ഭർത്താവിനെ കൂടെ കിട്ടി, പെണ്ണിന്റെ ഭർത്താവിനെ കിട്ടണം. ഇവിടെ പരാതിക്കാരിയേ ഉള്ളൂ, പരാതി ഉന്നയിക്കപ്പെട്ടതാരാം, അവരെ കൂടെ കിട്ടണം. ഉടനെ തന്നെ ആ ഭർത്താവിനെ കൊണ്ടുവരാൻ കൽപ്പനയുണ്ടായി. ഭർത്താവ് വന്നോ, വന്നപ്പോൾ സയ്യിദുന കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഇതങ്ങയുടെ ഭാര്യയാണ്. ഇന്നംറഅതക തസ്കൂകി തസ്കൂക, അങ്ങയുടെ കാര്യത്തിൽ അങ്ങയുടെ ഭാര്യ പരാതിപ്പെടുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയിലാണ് അങ്ങയെ കുറിച്ച് അങ്ങയുടെ ഭാര്യയ്ക്ക് പരാതി. വല്ലാത്ത അതവുള്ള പെണ്ണാണ്. ഇന്നത്തെ പെണ്ണുങ്ങളുമായില്ല, ഇന്നത്തെ പെണ്ണ് പരാതി കൊടുത്തിട്ട് പിന്നെ വീട്ടിന്റെ മുമ്പിൽ ധർണ നടത്തി പത്രക്കാരെ വിളിച്ചിട്ട് പറയുമ്പോൾ പറയാം, പത്രക്കാരെ വിളിച്ചിട്ട് അതിന്റെ ഫോട്ടോ പിറ്റേന്ന് പത്രത്തിൽ വരും. അല്ലേ നമ്മൾ കാണുന്നത്? വല്ലാത്ത ലക്ഷയുള്ള പെണ്ണാ. ഭർത്താനത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നംറഅതക തസ്കൂക, അങ്ങയെ കുറിച്ച് അങ്ങയുടെ ഭാര്യ പരാതിപ്പെടുന്നുണ്ട്. ഉടനെ അയാൾ ചോദിച്ചു, അഫീ തഅമിനം ശറാബ്. അയാളെ ചോദ്യ, അഫീ തഅമിനം ശറാബ്. ഞാൻ രണ്ട് കൊല്ലം മുമ്പ് ഒരു പരാതി വന്നപ്പോ ഞാൻ ഓർത്തു, അയ്യേ ചോദ്യം ഒരു മനുഷ്യനോട് ചോദിച്ചത്. ഇതേ ചോദ്യമാ ചോദിച്ചത് ഭക്ഷണത്തിന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിലാണ് സാർ. ഞാൻ ഒരു കുറവും വരുത്താറില്ല, ഒരു കുറവ് എന്റെ തറവാടേ വരുത്താറില്ല, ഒരു കുറവും ഞാൻ വരുത്താറില്ല. അഫീ തഅമിനം ശറാബ്, അത് ഭക്ഷണത്തിലാണോ പാനീയത്തിലാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അതാ ആ സമയത്ത് എവിടെയുണ്ട് ഭാര്യ? ഇവരുടെ സന്നിധിയിലുണ്ട്, കോടതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോടതിയാണ് അവരുടെ മുമ്പിലുണ്ട്. ഭാര്യ എന്തായിന്നറിയോ? ഭാര്യ ഒരു പാട്ട് പറയാൻ മടിച്ചിട്ടൊരു രക്ഷപ്പാട്ട്. فقلي القلا قعبوا ولا تربدوا نهاره ما ليله ما يرقد ما يرقد فلست في أمري سائي أحمد توم لجاودي آيا لجاودي لدو മറ്റേ ലജ്ജാവതിയല്ല, ഏറ്റവും ലജ്ജാവതിയായ ഒരു പെണ്ണിന്റെ വർത്തമാനം. ഖാലിയായു എന്ന് നിങ്ങളെ റുഷ്ദഹു ഞാൻ പറഞ്ഞേന്ന് വേഗം കാര്യമൊക്കെ മനസ്സിലായ ഖാലിയേൻ. എന്റെ വിരിപ്പിലേക്ക് എന്റെ ഭർത്താവിന് വരുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് അയാളുടെ പള്ളിയാണ്, ആരാധനാ സ്ഥലമാണ്. എന്റെ വിരിപ്പിലേക്ക് അയാൾക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് പടച്ചുറപ്പിന് അയാൾ ചെയ്യുന്ന ആരാധനകളാണ്. 21-ാം നൂറ്റാണ്ടിലെ പല കുടുംബങ്ങളിലും തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ യച്ചിലപോലെ വലിച്ചെറിയുന്ന പെണ്ണു വലിച്ചെറിയാനുള്ള കാരണമെന്താണെന്ന് പ്രിയപ്പെട്ട ഗൾഫുകാർ പോലും തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. അതിനായി സംഭവം ഞാൻ ഉദ്ധരിക്കുന്നത് അങ്ങിതിൽ വിധി പറയണം, അങ്ങിതിൽ വിധി പറയണം. ഇനി ആവർത്തിക്കാൻ അവസരമുണ്ടാവരുത്. രാവും പകലും ഈ മനുഷ്യൻ ഉറക്കമില്ല. ഇയാൾ നല്ല മനുഷ്യനാ. അല്ലാഹു
ونجوم الدبدالا فجل فلست فيهم رنساء احمد سريغر الشيخ الميانا يالي تارما يبريانا للم إلا جابدي آية پندفند برثامنا قرشن برايم غيان آنا يا خائب رضي الله ونمنا ودو إذنك فاتي يبا تتتتتن برثامنا الكمنون نمشا كفيقلان اللي آكالا قدت دلو لك نتا نمشا كفيقلان دان اللي جمال نالا پاري نالا تشيه دان نقمان سلائي دان اي آرنگي وندو پاري بڑنا نالا سلام دان അന്നത്തെ നിമിഷ കവികൾ പാടുന്നതിലോ അർത്ഥമുണ്ടായി ഇന്നത്തെ നിമിഷം കവികൾ പാടുന്നതിലോ ഒരു ചുക്കുമില്ല മണ്ണം കട്ടിയില്ല എന്താണല്ലോ നമ്മൾ നാളെ പറയും നിങ്ങൾ എല്ലാവരെയും കൊണ്ടുവരണം ഇസ്ലാമിന്റെ വീക്ഷണം എന്തെന്ന് നമ്മൾ പറയും അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ റബ്ബേ തിന്മകളെ വിപാടനം ചെയ്യാൻ അരിപ്പുകളെ ശുദ്ധീകരിക്കാൻ അതിനാണ് ഇത് നടത്തുന്നത് ഏതായാലും ഭാര്യ തന്നെ പാടിയപ്പോൾ ഭർത്താവ് പാടി തൊട്ടടുത്തുനിന്ന് ഫുഡ് വരുന്നുണ്ടല്ലേ ബക്കറ്റ് വരുന്നുണ്ട് എന്റെ വക എന്തേലും തരാം തുടങ്ങാലോ നിങ്ങളെല്ലാരും ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തണം എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചു ഭയങ്കര ചെലവുണ്ട് നമുക്ക് ഞാനിതിന്റെ ചെലവുകളോട് പറഞ്ഞാൽ നിങ്ങൾ ബോധം കെട്ടുപോന്ന് ഞാൻ പേടിക്കുപോയാ 10-16 ലക്ഷത്തോട് ഉറപ്പിക്കാൻ നമുക്ക് ഈ പരിപാടി 8 ദിവസം നടത്താൻ ചെലവാണ് വിഷയമൊന്നുമില്ല 16 ലക്ഷം വിഷയാ നിങ്ങൾ ഈ വരുന്ന എല്ലാവരും എല്ലാ ദിവസവും 100 റുപ്യ കൊടുന്നിട്ടറിയാം ഒക്കെ എല്ലാവരും ഒരു 100 റുപ്യ കൊടുക്കും 100 റുപ്യ എന്നാ 1 കിലോ മത്തിന്റെ വിഷയം അപ്പൊ 7 ദിവസവും മത്തി വാങ്ങൂല എന്ന് തീരുമാനിച്ചത് എന്നാ നമ്മളെ ഈ പരിപാടി വിജയിക്കും എന്തിന് ഞമ്മക്ക് ആവശ്യമുള്ളതൊക്കെ പറയാം അല്ലാഹു നമ്മളോട് എന്ത് പറഞ്ഞുവെന്ന് കേൾക്കാൻ ഏതായാലും ഈ ഭാര്യ എന്ന് പാടിയപ്പോൾ ഭർത്താവ് പാടി മഹാനായ ഖൈബർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച കാന്തിയോടാണ് പരാതി എന്താ പരാതി അവരുടെ വിരിപ്പിലേക്ക് ചെല്ലുന്നതിന് എനിക്ക് തടസ്സമായി നിൽക്കുന്നത് ഞാൻ കമ്പ്യൂട്ടറിലൂടെ പരിചയപ്പെട്ട മറ്റൊരു പെണ്ണല്ല നെറ്റിലൂടെ പരിചയപ്പെട്ട പെണ്ണല്ല വാട്സപ്പിലൂടെ പരിചയപ്പെട്ട പെണ്ണല്ല പിന്നെയോ അത് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എന്ന മനോമുഖരത്തെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാ വിരിപ്പില്ലെന്ന് തന്നെ അകറ്റിയിരിക്കുകയാ എന്റെ പ്രിയതമനോട് രാത്രി പോയിട്ട് പ്രിയതമയോട് സംസാരിക്കുക രാത്രി ചാറ്റ് ചെയ്യുക എന്നിട്ട് 3 മണിക്ക് ഇങ്ങനെ കയറി വരിക അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് നിന്നെക്കാൾ അതപ്പതിച്ചവൻ അല്ലാഹുവിന്റെ ആകാശത്തിന് ചുമട്ടിൽ മറ്റാരാ ഭർത്താവാണോ താരം ഭർത്താവാണോ താരം കേൾക്കണം നിങ്ങൾ മഹാനായ ഈ സ്വഹാബി പറയുകയാണ് എന്നെ എന്റെ ഭാര്യയുടെ വിരിപ്പിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് മറ്റൊരാളോടുള്ള പ്രേമമല്ല സ്നേഹമല്ല പിന്നെയോ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഞാനെന്ന് ചിന്തിച്ചപ്പോ എനിക്കൊരു സുഖവും വേണ്ട എന്ന് തീരുമാനിച്ചു മനസ്സ് ബേജാറിലാണ് അതേ സൂറത്തുൻ നഹ്ലിലും അതേപോലെ അസ്സബഇത്തിവാൽ 7 സൂറത്തുകളിലും ഒക്കെ ഉള്ള വളരെ ഗംഭീരമായ ആശയമുള്ള ആയത്തുകൾ എന്റെ കൽബിനെ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ എന്റെ കൽബിനെ ഭയപ്പെടുത്തി കളഞ്ഞു വിശുദ്ധ ഖുർആനിലെ ഭയപ്പെടുത്തുന്ന ആയത്തുകൾ എന്റെ ഭാര്യയുമായുള്ള സുഖത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയിരിക്കുകയാൽ ഇടങ്ങ് പാടിയപ്പോ മഹാനായ ഖൈബർ റളിയല്ലാഹു അൻഹു ആരുടെ മുമ്പിലാ എന്നോർക്കണേ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജഡ്ജായ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു മുമ്പില ഖൈബറോട് ഇത് പറയാൻ പറഞ്ഞപ്പോൾ ഖൈബർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും പാടിയതാ ഖൈബും അങ്ങ് പാടി പാടിയിട്ട് പറഞ്ഞു അതിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദര യാ റജുൽ ഏ മനുഷ്യ എന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട്
இந்த கடப்பாட அவளை சாரீரிகமாய் திருப்திப்படுத்தேண்ட கடப்பாடும் நினைக்கொண்டு நீ ஆராதிக்கുന്നவோ ரப்பினை ஆராதிச்சோளோ தரக்கேடில் நசீபுஹா ஃபீ அர்பஇன் நாலு ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും നീ നിന്റെ ഭാര്യയുടെ ശാരീരികമായ ആവശ്യം നിർവഹിച്ചു കൊടുക്കണമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ ഫാതിഹീദാ കാവദ അൻകല്ലിലൻ അതുകൊണ്ട് അവകാശം നിങ്ങൾ കൊടുക്കണം. മൂന്ന് ദിവസവും നിങ്ങൾ ഇബാദത്തിൽ മുഴുകിക്കോളൂ. ഒരു ദിവസം നാലാം ദിവസം നിങ്ങളുടെ ഭാര്യയുടെ വിരിപ്പിൽ പോയി നിങ്ങൾ കിടക്കണം. അവരുടെ ആ ശാരീരികമായ ആവശ്യം നിർവഹിച്ചു കൊടുക്കണം. ഇതെന്ന് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപാട് പറഞ്ഞു ആ സഹോദരനോട് പറഞ്ഞു. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. എന്നിട്ട് കഅബ് റളിയല്ലാഹു അൻഹു ോട് ചോദിച്ചു പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മൂന്ന് റുബാഅ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടോ ഒന്ന് ഒന്ന് പോരെ നിങ്ങൾക്ക് പാരെങ്കിൽ രണ്ടോ മൂന്നോ നാലോ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ഭംഗിഹോ മാതാബലകും മിനൻ നിസാഇ മത്നാ വ തുലാസ വ റുബാ നിങ്ങൾക്ക് ഒരു ഭാര്യ മതിയാവുന്നില്ലേ? രണ്ടോ മൂന്നോ നാലോ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സഹോദര, മൂന്ന് ദിവസം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നാലാമത്തെ ദിവസം നിങ്ങളുടെ ഭാര്യയ്ക്ക് ആശപ്പെട്ടതാ എന്ന് പറഞ്ഞാൽ നാല് ഭാര്യക്കും നാല് ദിവസം വീതിച്ചു കൊടുത്താൽ നാലാമത്തെ ദിവസം ഓരോ ഭാര്യക്കും ഓരോ ദിവസം. അപ്പൊ ഒരു ഭാര്യയുടെ അടുത്ത് നാല് ദിവസത്തിൽ ഒരിക്കൽ എത്തിച്ചേരണമെന്നാണ് അതിന്റെ താല്പര്യം. ഇതങ്ങ് കേട്ടപ്പോൾ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ഹബ് ഫഖദ് വല്ലൈതുക ഖലാഅൽ ബസറ ഞാൻ അങ്ങയെ കാവിയായി നിശ്ചയിച്ചിരിക്കുകയാണ്, ഇറാഖിലെ ബസറയുടെ കാവിയുടെ ചുമതല അങ്ങേറ്റെടുക്കേണ്ടതാണെന്ന് സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നാല് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഭാര്യയുടെ ശാരീരികമായ ആവശ്യം നിർവഹിച്ചു കൊടുക്കണം. ഗൾഫുകാരുടെ വിഷയത്തിൽ ഞാനെന്തു പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല. നാട്ടിൽ ജീവിക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഏത് ജീവിക്കാനുള്ള മോഹം കൊണ്ടാണെന്ന് പറയാം നമുക്ക് ജീവിക്കാനുള്ള അതിമോഹം കൊണ്ടല്ല, ജീവിക്കാനുള്ള മോഹം കൊണ്ട ഏഴ് കടലും കടന്ന് നിങ്ങൾ മരണാരണ്യത്തിലേക്ക് കടന്നു പോയത്. പക്ഷേ ജോലികൾക്കിടയിൽ നിങ്ങളുടെ വീടിന്റെ കച്ചടം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല, പ്രിയപ്പെട്ട ഭാര്യയെ മറന്നു പോകാനും പാടില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ലീവ് കിട്ടുന്നത്, ടിക്കറ്റിന്റെ പൈസ ഞാൻ കൊടുത്താൽ അത് കഫീല് തരില്ലല്ലോ എന്റെ ചുമതലയിൽ പെട്ടുപോകുമെന്ന് കരുതിയിട്ട് നീ അവിടെ തങ്ങരുത്. നിന്റെ വീട്ടിന്റെ അകത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണുണ്ട്, നിന്റെ പ്രിയപ്പെട്ട മാരിയ, എല്ലാം നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അവൾ നിന്നെ കാത്തിരിക്കുകയാ. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിലൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോഴല്ലേ, മദീനയുടെ തെരുവീകളിലൂടെ നടന്നു പോകുകയാണ് രാത്രി സമയത്താണ്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സ്വഭാവം? മഹാനവരകൾ രാത്രി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്തിന്? തന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാനാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉമർ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കേതാ സ്വഹാബികളുടെ തന്റെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമാനിഷദ്യം അറിയാൻ രാത്രിയുടെ ഇരുട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് റോഡ് വഴിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ വീട്ടിനകത്തു നിന്നൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കാം, പക്ഷെ ആ പെണ്ണ് ആരുമില്ലാത്ത ഏകാന്തതയിൽ ഇരുട്ടിലാണ് പാടുന്നത്. എവിടെയല്ല, ജനങ്ങളുടെ മുമ്പിൽ ഡാൻസ് കളിച്ചിട്ടല്ല. നാളെ പറയാം, അതെ പറയും. പെണ്ണങ്ങ് പാടി എന്താ പാടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. ഫതാബലഹാദല്ലൈലു വസ്വർറജാനിബോ വറഖാനി അല്ലാ
يهتليه أقاربه، فوالله لولا الله لا شيء غيره لتهرك من هذا شرير جوانبه. ولكنني أخشى الله، ولكنني أخشى رقيبا موكلا بأنفاسنا لائق ترد الدهر كاتبه، مخافة ربي والحياء يصدني وإكرام بعلي إن تنال مراتبه. ورنالي لبنين دشورما عمر رضي الله عنه قلت لنا راتري دهرتي شبدا كتباره عمر رضي الله عنه ملي كارين وكي آرانه وره بنا دا ودين دغت ودين دهرتي تند قد لقدم نت ميلوت قنم نت بدي چوند بنا فاد ويانند தவாத் தாவாலஹாதல்லைலு ஈ ராத்ரிக்கந்து தைரியமான எந்தோரு தைரியமான என்னை ஆக விஷமிப்பிச்சிருக்கிறது. ஈ கட்டிலில் எந்த கூட கிடக்கா எந்த பிரியப்பட்ட பர்த்தாவில்லாததா, என்னால் ஈ ராத்திரியில் எந்த கூட கிடக்கா என் மனசின் ஆக்கிரகங்கள் நிறைவேற்றி தரா பற்றின சொருப்பகாரத்ரயம் உண்டு. பட்சே வலாகின்னி من هذا سريري جمانبا راجا دي راجنايا الله من يان بھائي پتل لائي رننگي پڑتر اپنن بادل اند قلب لائي رننگي اي راتر اللند قتل انجن چلیکم آئي رننو پننن پاڑو گيا اي راتر اللند قتل اند شبدم انگل کر اند قتل چلیکم ان شبدم کل کام آئي رننو ولیکنن اخشا رقیبا موکلا پچھ راجا دي راجنا അമ്മോഹുവിനെ ഞാൻ ഭയപ്പെടുകയാൻ റഖീബൻ മുവക്കില എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ ഞാൻ ഭയപ്പെടുകയാൻ, അതുകൊണ്ട് ഞാൻ തെറ്റിലേക്ക് പോകുന്നില്ല. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ ഈ മനസ്സുള്ള പെണ്ണിനെ വേദനിപ്പിക്കല്ലേ. പല കാര്യവും നീ പറഞ്ഞു അവളെ പട്ടികളെ മഹാഫാത്ത് റബ്ബി എന്റെ റബ്ബിനോടുള്ള ഭയം അതേപോലെ ലജ്ജയും പിന്നെയോ വൈകറാമുബൈലി എന്റെ ഭർത്താവിനോട് എനിക്ക് അതിയായ സ്നേഹം. ഈ മൂന്ന് കാര്യമാണ് തെറ്റിൽ നിന്നെ തടഞ്ഞു നിർത്തുന്നതെന്ന് ആ പെണ്ണെന്ന് പാടി. ഉടനെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഡോറിനെ മുട്ടി. ഒരു ഡോർ തുറക്കപ്പെട്ടു. തുറക്കപ്പെട്ടപ്പോൾ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് എവിടെ? അപ്പൊ പറഞ്ഞു, എന്റെ ഭർത്താവ് ഉമറാണെന്ന് ആ പെണ്ണിന് മനസ്സിലായില്ല. എന്റെ ഭർത്താവ് ഉമറിന്റെ സൈന്യത്തിൽ ജോലി ചെയ്യുകയാ, പോയിട്ട് മാസങ്ങളാൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആരു പറയാതെ എന്റെ വേദന സ്വയം പാടിപ്പോയതാ, ഉമറാണെന്നവർക്ക് മനസ്സിലായില്ല. ഉടനെ തന്നെ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് ചെന്നു. തന്റെ പ്രിയപ്പെട്ട മോളുണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹ. ഹഫ്സ ബീവിയോട് ചോദിച്ചു, ഹഫ്സ കം അക്തർ മാ തസ്ബിറുൽ മർഅത്തു അൻ സൗജിഹ, ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണിന് എത്ര കാലം മകന്നിരിക്കാൻ കഴിയും? ഒരു പെണ്ണിനൊരു ഭർത്താവില്ലെന്ന്, ഭർത്താവില്ലാതെ എത്ര സമയം ഒരു പെണ്ണിന് അകന്നു നിൽക്കാൻ കഴിയും? അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, ലോകത്ത് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പെണ്ണിനോട് തന്നെയാണ് വാപ്പ ചോദിച്ചത്. മഹദി പറഞ്ഞോ, സിത്തത അശ്വറിനൗ അർബഅത അശ്വർ, നാല് അല്ലെങ്കിൽ ആറ് എന്ന കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വാപ്പയോട് പറയാൻ മടിയായിട്ട് നാല് ഇങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചു. നാല് മാസം ആറുമാസമേ ഒരു പെണ്ണിന് ഭർത്താവിൽ നിന്ന് അകന്നു കഴിയാൻ കഴിയുവെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. തന്റെ ഭാര്യയെ സമീപിക്കേണ്ട രീതി എങ്ങനെയാണ് അതുപോലും പറഞ്ഞിട്ടുണ്ട്, അതുപോലും പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്ന വരുന്ന സമയത്ത് ബ്ലൂ ഫിലിമിന്റെ കാസറ്റ് കൊണ്ടുവന്ന് വീട്ടിനകത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ ചെയ്യണമായിരൊക്കെ ഈ കാണുന്നത് പോലെയൊക്കെ ചെയ്യണം എന്ന് നിർബന്ധിപ്പിക്കുന്ന കുത്തരിഞ്ഞ ലൈംഗികതയുടെ 21-ാം നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വെളിച്ചമായി മാറുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ, ഒരു മൃഗം മറ്റൊരു മൃഗത്തിന് മേലെ കയറേണ്ട പോലെ അവ രണ്ടും ലൈംഗികമായ ഇച്ഛകൾ ചേർക്കുന്നു
വന്ന പോലെ മനുഷ്യ നീ എങ്ങനെയായി മാറരുത് ആരോടും മനുഷ്യരോട് മനുഷ്യ സമൂഹത്തോട് പൊന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ അതിന്റെ മുമ്പ് ഒരു റസൂലിനെ നിയോഗിക്കേണ്ടതാണ്. സ്വഹാബികൾ ചോദിച്ചു നബി എന്താണ് റസൂൽ? റസൂലുള്ള പറഞ്ഞു ഒരു ദൂതനെ നിങ്ങൾ നിയോഗിക്കണം. റസൂലുള്ള പറഞ്ഞു അല്ല ഖുബലത്തുൽ കലാം ചുംബനവും സംസാരവുമാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ താരമായി മാറുന്നത് എപ്പോഴാൻ? സമയം അവസാനിക്കുന്നു. ഇപ്പോ വലിയ ഗൗരവമുള്ള വിഷയം ബാക്കി നിൽക്കുകയാണ്, ഗൗരവമുള്ള വിഷയം ബാക്കി നിൽക്കുകയാണ്. തീർന്നില്ല, രണ്ടാം ഭാഗം വേണം നമുക്ക്. പിന്നൊരിക്കൽ പറയില്ല നല്ലത്. ഞാൻ ഓടിച്ചു പോയാൽ പറയുന്ന ഭാഗം എവിടെ എത്തില്ല എന്ന് ഭയപ്പെട്ടിട്ടാണ് പറയുന്നത്. ഒന്ന് വ്യക്തമായി പറയാം എന്ന് നമ്മൾ തീരുമാനിച്ചു. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. മാത്രമല്ല ഒരാൾ തന്റെ ഭാര്യയെ ശാരീരികമായി സമീപിക്കുമ്പോൾ അയാൾ ചെയ്യേണ്ടതെന്താ? ഖുൽ ബിസ്മില്ലാഹ്. ഖുൽ നിങ്ങൾ പറയണമെന്താ പറയേണ്ടത്? ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുമ്പോ ഫലൻ യുസന്നി ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ ഇൻതവ ശൈത്താനു ഇലാ അഹ്ലിഹി അവരുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളിലേക്ക് പിശാചിറങ്ങി വരും. ഓ അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കണേ, കേൾക്കണം. മൂന്ന് മണിക്കൂർ എന്തേ, മൂന്ന് മണിക്കൂർ നല്ല സിനിമ കണ്ടു. ഓളും കണ്ടു, ഓനും കണ്ടു, അവളും കണ്ടു, അവനും കണ്ടോ? എന്നിട്ട് പിന്നെ ആ സാഹചര്യത്തിൽ അങ്ങ് കിടന്നിട്ട് ലയിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ലോകത്തിന്റെ ഒരു മുസ്ലിം ഉമ്മത്തെ എനിക്കും നിങ്ങൾക്കും വെളിച്ചം കാണിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ ബിസ്മി ചൊല്ലാതെ നിങ്ങൾ ഭാര്യയെ സമീപിച്ചാൽ പിശാച് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിലേക്ക് ഇറങ്ങുമെന്നിട്ടോ? ജാമ്യവുമാഹുഅഹ്ലഹോ, തന്നോടൊപ്പം തന്റെ ഭാര്യയെ ഭാര്യയെ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും പിശാചെന്ന് ഹബീബായ നബീന മുഹമ്മദ് മുസ്തഫ. ആർക്കാത് പറഞ്ഞു കൊടുക്കണേ? കേവലം പന്നിപ്പണിയുടെ രോഗാണുക്കളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില സംഗതി. അല്ലാഹുവേ, ഇമാൻ നീ വർദ്ധിപ്പിച്ചു തരണയല്ല. അതുകൊണ്ട് തന്നെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അപ്പോഴൊക്കെ നീ ആരാവുള്ളൂ, താരാവുള്ളൂ. അല്ലെങ്കിൽ എന്താവും? നിന്റെ ഭാര്യയെ പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഭാര്യയെ സംതൃപ്തിപ്പെടുത്താതിന് ഞാൻ അതിന്റെ പശുക്കെ വേറെ പിന്നെ പറയണം. വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട. ഭാര്യയെ സംതൃപ്തിപ്പെടുത്താതിരുന്നാൽ വീട്ടിന്റെ അറയുടെ അകത്ത് തുടങ്ങും കശപിശ. അറയിടകത്ത് കശപിശ തുടങ്ങിയാൽ പിന്നെ അതങ്ങനെ വ്യാപിച്ച് ക്യാൻസറായി രണ്ടുപേരും പിരിയുന്നിടത്തേക്കെത്തി. ഒരു കുടുംബ ബന്ധം തകർന്നു. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ പറയുക? കുടുംബ ബന്ധം തകർക്കര, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കര. എന്തുകൊണ്ട്? മഹാനായ സക്കരിയ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഇബ്ലീസ് തന്നെ ഒരിക്കൽ പറഞ്ഞല്ലോ മൂസാ നബി അലൈഹിസ്സലാമിനോട്, ഞാൻ ആളുകളെ പിടിക്കുന്നത് മുഴുവൻ പെണ്ണുങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. എങ്ങനെ? സ്ത്രീകളിലൂടെ വ്യഭിചാരത്തിലെ കാണുകളെ എത്തിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ വിരകളെ പിടിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാ പിന്നെ അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകാൻ ഇടവരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ പണി അവൻ തുടങ്ങുന്നത് എവിടെ അറിയോ? നമ്മൾ തമ്മിലെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണല്ലോ നബിയുന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് റസൂലുള്ള പറയാണ് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ പൂർണ്ണ രൂപം മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് കഴിഞ്ഞിട്ട് വയുഹല്ലിലു തലാസ, മൂന്ന് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലും ചൊല്ലണം. എന്നിട്ട് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ എന്ന് ചൊല്ലിയാവട്ടെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സമീപിക്കുന്നതെന്ന് ലോകത്തിന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കണേ. അടുക്കള മുതൽ കൊട്ടാരം വരെ, അടുക്കള മുതൽ കൊട്ടാരം വരെ ഒരു കാര്യം പോലും വിട്ടുകളഞ്ഞിട്ടില്ലാതെ ലോകത്തെ പഠിപ്പിച്ച നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നാലാമത്തെ ബാധ്യത. എന്താ? വിശുദ്ധ ഖുർആൻ. ഒരു പുരുഷൻ എങ്ങനെ ഭർത്താവിനെങ്ങനെ താരമായി മാറാം? താരമായി മാറാം. ഇവിടെ 12 പോയിന്റ് പറയാൻ ബാക്കിയിരിക്കട്ടോ. ഇനി പറയാൻ പോണ കാര്യത്തിൽ 12 പോയിന്റ് പറയാനുണ്ട്. പക്ഷേ സമയം കഴിഞ്ഞുകൊണ്ട് ഒരൊറ്റ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കാം. സമയം കുറഞ്ഞതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു അനുഗ്രഹിച്ചാൽ ബാക്കിയുള്ള 12 പോയിന്റ് വേറെ ഏതെങ്കിലും സമയത്ത് പറയണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
എങ്ങനെ ഒരു പുരുഷന് തന്റെ ഭാര്യയുടെ ജീവിതത്തിലെ താരമായി മാറാം? സത്യവിശ്വാസികളെ, അതക്കാടെ കിടക്കട്ടെ, നമുക്ക് വിഷയത്തിൽ പറയേണ്ടതാണ്, ഇപ്പൊ ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ അവിടം പെരുമാറേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ. ഭാര്യമാരോട് പെരുമാറേണ്ടത് എങ്ങനെ ഏറ്റവും നല്ല രീതി, നിങ്ങൾക്കെങ്ങനെ താരമായി മാറാം? ഖുർആൻ പഠിപ്പിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയിട്ട്. അതിന് ആലിമ്യങ്ങൾ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞോട്ടെ, ആലിമ്യങ്ങൾ അതിന് കൊടുത്ത അർത്ഥം എന്താ അറിയോ? കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ വിശുദ്ധമായ. കുല്ലു അംറിൻ, എല്ലാ കാര്യവും അല്ലാഹുവിന്റെ വിശുദ്ധമായ. ഇസ്ലാം അല്ലാഹുവിന്റെ ദീന് നിരോധിച്ചിട്ടില്ലാത്ത ഏതു കാര്യവും, അത് ഹലാലാണെങ്കിൽ പോലും ജായിസാണെങ്കിൽ പോലും, അതുവരെ അങ്ങനെയുള്ള എല്ലാ കാര്യവും, ആ കാര്യങ്ങളൊക്കെ നിന്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിനക്ക് ചെയ്യാം. ഈ ആയത്തിന്റെ തഫ്സീർ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. നിന്റെ ഭാര്യയുടെ കൽപ്പ് നീ സ്വന്തമാക്കൽ അത്രമാത്രം പ്രധാനമാണ് കുടുംബ ജീവിതത്തിലെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. എന്താണ് പറഞ്ഞത്? ഒറ്റ വാക്ക്. ഞാൻ ഇനി ഒരുപാട് വിശദീകരിക്കേണ്ടത്, ഞാൻ ആകെ ടോട്ടൽ പറഞ്ഞു നിർത്തുവാണ്, നിർത്തും, ഒറ്റക്കാരോട് പറഞ്ഞിട്ട് നിർത്തും. പിന്നെ ചെയ്യേണ്ടത്, അല്ലാഹു അനുഗ്രഹിച്ചാൽ ഈ വിഷയം തീർന്നില്ല എങ്കിൽ അടുത്ത വർഷം നമുക്ക് പറയണമെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞാൽ മതി, കഴിഞ്ഞ വർഷം ഇവിടെ പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ അടുത്ത വർഷം പറയും. ഞാൻ പിന്നെ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഓരോ പോയിന്റ് ഒന്ന് തൊട്ടുപോയാൽ അത് വേണ്ട വിധം കൽബിലേക്ക് ഇറങ്ങണമെന്നില്ല എന്ന് കരുതിയാണെന്ന് വിശദീകരിക്കാമെന്ന് തീരുമാനിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ആരാണ് താരം? കേട്ടോളിട്ടോ വിഷയം, ആരാണ് താരം? ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് കണ്ടില്ലേ, അധ്യാപകർ കണക്കിന്റെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇക്വേഷൻ പറഞ്ഞിട്ട് ഒരു പെട്ടിക്കൂട്ടിലാക്കും അല്ലേ? ഇല്ലേ, അന്നിപ്പോ ഇല്ലേ, ഇപ്പൊ ഡി പി പി ആണ്ടാത്ത, അങ്ങനല്ലേ? അങ്ങനല്ലേ? ഒറ്റ കുട്ടി മുണ്ടില്ലല്ലോ, ഇന്നോട് നിങ്ങൾക്കൊക്കെ ദേഷ്യം തോന്നുന്നല്ലേ, ഇന്ന് കുറച്ച് പറഞ്ഞതാ, നാളെ നിങ്ങൾ ചിലപ്പോ ഇവലെന്തായിക്കോളന്നില്ലേ, പരിപാടി ശരിക്കും വിജയിപ്പിച്ചോളന്നില്ലേ, നിങ്ങളൊക്കെ ഓരോ മോതിരും വളയും കൊണ്ടുവരുന്നേ. എന്നാലേ സംഗതി തമാശ പറഞ്ഞോ, ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ല, ഒരു മോതിരം തുടക്ക ദിവസം തന്നെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എന്നിട്ട് ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്ന സമയത്ത് പിന്നെ പുസ്തകം എടുത്തിട്ട് ആ പെട്ടിക്കോളും ഒന്നുകൂടി കട്ടിക്കൂട്ടി, പിന്നെ അതിലൊരു പച്ച കളർ, പിന്നെ ഒരു മഞ്ഞ, അതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പരീക്ഷക്ക് നോക്കുന്ന സമയത്ത് നമ്മളെന്ന് നോക്കുക, പെട്ടെന്ന് പേജ് മറിച്ചിട്ട് അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് മനസ്സിലൂടെ ഓടിപ്പോലെ. അതേപോലെ വിഷയം അവസാനിച്ചില്ല, ആരാണ് താരം? ആരാണ് താരം? ആരാണ് താരം? വീട്ടിന്റെ കത്ത് കശപിശ കൂടുന്ന ആളല്ല. നല്ല ഹദീസ്, മൽപ്പിടുത്തം നടത്തിയിട്ട്, മൽപ്പിടുത്തം നടത്തിയെന്ന് ഞാൻ പറയുമ്പോ കേരളത്തിന്റെ നിയമസഭയിൽ ഇരുന്നിട്ട് രാജ്യത്തെ പല കാര്യം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വീട്ടിന്റെ അകത്ത് വരെ പിടിവില് നടന്നു എന്ന കാര്യം നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനോട് നിങ്ങൾ ചേർത്ത് വായിക്കണം. മൽപ്പിടുത്തം നടത്തിയിട്ട് രക്ഷപ്പെടുന്നവരല്ല വിജയിക്കുന്നവരല്ല യഥാർത്ഥ വിജയി, അവനല്ല പിന്നെയോ വലാകിന്ന ശരീരുള്ളതി എണ്ണിക്കു നഫ്സഹോ ഇന്ദല്ലാഹ്, അതിശക്തമായ ദേഷ്യം വരുമ്പോഴും തന്റെ മനസ്സിനെ പിടിച്ചു നിർത്താനും കഴിയുന്നവനാരാണോ, ക്ഷണിക്കാനും കഴിയുന്നവനാരാണോ, അവനാണ് താരമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി. ഈ ക്ഷമ എവിടെ? നമ്മൾ കരുതുന്നത് അങ്ങാടിയിലും ജനൽ ബോഡിയിലും തോറ്റാലേ, അവിടുത്തെ മാത്രല്ലേ, ഏറ്റവും ആദ്യം തന്റെ വീട്ടിന്റെ അകത്താൻ ശ്രദ്ധിക്കണം. ചിലർ പറയും എനിക്ക് ഭയങ്കര ക്ഷമ, എവിടെ? ജനൽ ബോഡിയിൽ അടി പാർസലായി കിട്ടുന്ന എഴുതിയിട്ട് വീട്ടിനകത്ത് നടക്കും. എന്താ ഓർക്ക് നാലും കൊടുത്താലും തിരക്കില്ല, ചോദിക്കാൻ വരാൻ ആരുമില്ല. എവിടെയാണ് ആദ്യം തുടങ്ങേണ്ടത്? അതാ അടുത്ത ഹരി കേട്ടോ.
അടുത്ത ഹദീസ് നോഹുവിന്റെ ഹബീബ് പറയാൻ അടിപിടി കൂടിയിട്ട് ജയിക്കുന്നവരെല്ലാം അല്ലെന്ന് പിന്നെയോ അതിശക്തമായ ദേഷ്യം വരുമ്പോൾ തന്നെ മനസ്സ് പിടിച്ചു നിർത്താനും കഴിയുന്നവനാൻ എവിടെ ഒന്നാമതായി വീട്ടിനകത്ത് കുഞ്ഞിനെ പറയുന്നത് കേൾക്കു, നിങ്ങൾ ആരാണ് താരമെന്റെ സഹോദര? ലോകത്തെ ഏറ്റവും വലിയ താരമല്ല ആ ഉൾപ്പിന്നകത്ത് 9-ാമത്തെ വയസ്സ് മുതൽ 18-ാമത്തെ വയസ്സ് വരെ ഒരു കൊച്ചുകുട്ടിയുടെ പ്രായമുള്ള സമയത്ത് സയ്യിദുന ആയിഷ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹായുടെ ജീവിതത്തിൽ ആ ജീവിതത്തിലൂടെ കടിഞ്ഞു പോയിട്ടും ആ 18 വയസ്സിൽ പുണ്യരുവിതന്റെ ജീവിതത്തോടങ്ങ് വിട പറഞ്ഞപ്പോഴാ ലോകത്തോട് പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്റെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാ, അതുപോലെ ഒരാൾ എനിക്ക് കിട്ടാനില്ലെന്ന് ആയിഷ ബീവി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആ പ്രവാചകനെ കുറിച്ചാണ്. കുഞ്ഞിനബി എന്താ പറഞ്ഞത്? ഖൈറുകും ഖൈറുകും ലിയഹലി, നിങ്ങളുടെ താരമാരാണെന്നറിയണോ? അത് സിനിമയിൽ നല്ല താരമായി അഭിനയിക്കാൻ കഴിയുന്നവരല്ല, അഭിനയിക്കാൻ കഴിയുന്നവരല്ല, ആളുകളെല്ലാം ലൈക്കടിച്ചോ 10 കോടിയോളം ലൈക്ക് കൊടുത്ത ആളില്ല, 10 കോടിയോളം ലൈക്കുന്നാമതായി തെരഞ്ഞെടുത്ത ആളില്ല, പിന്നെയോ കാൽപന്തിൽ കാലിലൂടെ കൽപ്പന്ത് തട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവരുടെ എതിരാളികളുടെ പോസ്റ്റിലേ നിരന്തരമായി ഗോൾ അടിച്ച് ഏറ്റവും കൂടുതൽ ഹാട്രിക്കുകൾ നേടിയ ആളല്ല, പിന്നെ ആരാണ് അങ്ങാടിയിൽ പോയി നല്ല രാഷ്ട്രീയ വേദികളിൽ സുസുന്ദരമായി ഗംഭീരമായ പ്രഭാഷണം നടത്തുന്ന ആളല്ല, വയലിന്റെ വേലികളിൽ വന്നിട്ട് ആളുകളെ മുഴുവൻ പിടിച്ചു നിർത്താൻ പറ്റാവുന്ന രീതിയിൽ വാഗ്ദോരണി നടത്തുന്ന ആളുകളല്ല, പിന്നെയോ തന്റെ വീട്ടിനകത്ത് തന്നെ പ്രതീക്ഷിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്നവരാണെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ 12 പോയിന്റ് ഇവിടെ പറയണ്ട, എങ്ങനെ പെരുമാറണം? 12 നടക്കട്ടെ, അവിടെ നിൽക്കട്ടെ, നമ്മളത് പറയും. ഒറ്റ കാര്യം ഞാൻ പറയാൻ, നല്ല രീതിയിൽ പെരുമാറുന്ന ആൾ എവിടെ ഏറ്റവും ദേഷ്യം വരുന്ന റസൂലുള്ളാന്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്, ഒരു 4 സംഭവം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് ഒറ്റ ഒന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. ചെയ്ത് നമ്മൾ പിരിയും, നാളെ നമ്മളെന്താ ചെയ്യേണ്ട ചോദ്യത്തിന് നേരത്തെ വരണം, അല്ലെങ്കിൽ നാളത്തും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തായാലും ഒരു 1-2.5 മണിക്കൂർ നമ്മൾ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലക്ക് എത്തിക്കാൻ പറ്റും. അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യുന്ന റബ്ബേ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ആയിഷ ബീവിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ആലോചിക്കണം, ആയിഷ ബീവി സംഭവം ഇടക്കിടെ കോർത്തിട്ട് ഇങ്ങനെ കരയും, സുഹൃദാന്റെ വീട്ടിൽ നിന്ന് ഓർത്തിട്ട് ഇങ്ങനെ കരയും. എല്ലാം ശ്രദ്ധിക്കണട്ടോ, ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല വഴി എന്താ? നിർമ്മലമായ പെണ്ണിനെ സ്നേഹിക്കുക, നിർമ്മലമായ പെണ്ണിനെ സ്നേഹിക്കലാം. ഖുർആൻ പറഞ്ഞില്ലേ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ മിന ആയാതിഹി ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, നിങ്ങൾക്കിടയിൽ അല്ലാഹു ആത്മാർ മവദ്ദതൻ സ്നേഹം, നിർമ്മല സ്നേഹം, കലർപ്പില്ലാത്ത സ്നേഹം. ഞാൻ എന്റെ അടിയിലൊക്കെ കുറെ ഹദീസ് വായിക്കാണ്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, രാത്രി ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, രാത്രി ഇങ്ങനെ പോയിട്ട് ഇവന്റെ വീടിന്റെ ഇറയെ തുളിഞ്ഞിരുന്നിട്ട് എന്റെ ഭാര്യ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കുക, ചെയ്യരുതെന്ന് പുണ്യനബി. ഇല്ല മുണ്ടില്ല മുണ്ടില്ല മുണ്ടില്ല, അയാളെന്താ ഉറക്കെ പറയാത്ത, നിന്റെ വകല്ല എന്റെ വകയില്ല പുണ്യനബി. നമ്മള് ബേജാറാണ് കേട്ടോ, അടുത്തല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം മറിച്ചു കൊടുക്കാം, ശനിപ്പിക്കില്ല. കഴിഞ്ഞ കൊല്ലം 1-1 റസൂലുള്ളടുക്ക് പറഞ്ഞല്ലോ, 1-1 ഒരു റസൂൽ പറഞ്ഞു യുദ്ധത്തിന് പോവാണ്. എന്റെ ആയിഷ ബീവിക്ക് അതല്ലേ റസൂലുള്ള വഫാത്തായിട്ട് തേങ്ങി തേങ്ങി ഞമ്മളൊക്കെ മരിച്ച നമ്മളെ ഭാര്യ എന്താ ചെയ്യാ, ചിലപ്പോ ഉള്ളിൽ ചിരിക്കും, കരയും, കണ്ണീര് വരണ്ടേ, കണ്ണീര് വരുന്നില്ലേ ഈ ഉമ്മത്തിലെ ഭാര്യ, ആളുകളുടെ ഭാര്യ ബാത്റൂമിൽ പോയി മുഖം ഇടക്കിടക്ക് കഴുകി വരും, എന്താ കരയാൻ കണ്ണീര് വരണ്ടേ. അഹമ്മദില്ല, ഈ ചങ്ങായി ഇങ്ങനെ പോയി കിട്ടിയല്ലോ, ഒരു 10 കൊല്ലം മുമ്പ് പോയി കെട്ടേണ്ടതായിരുന്നു എന്ന് നമ്മളെ കുറിച്ച് ആലോചിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കും. ഷബിബി പൊട്ടി 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 ഒരിക്കൽ റസൂലുള്ള യുദ്ധത്തിന് പോവാൻ, യുദ്ധത്തിന് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മറ്റേ സംഭവം പറയാം, സമയം ഉണ്ടാവും എന്നറിയില്ല, അല്ലെങ്കിൽ പിന്നെ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യുദ്ധത്തിന് പോകുന്ന സമയം, ഓരോ യുദ്ധത്തിന് പോകുമ്പോൾ ഓരോ ഭാര്യമാരെ കൂടെ കൂട്ടുക. ആ തവണ ചാൻസ് കിട്ടിയത് ആയിഷ ബീവിക്ക് നറുക്കിട്ടിട്ട് ആ ചാൻസ് കൊടുക്കുക, നറുക്ക് ആർക്കാ വീണ പോലെ കൊണ്ടുപോകും. എന്തൊരു നീതിയാണ്, എന്തൊരു നീതിയാണ്. രണ്ടു ഭാര്യമാരുടെ ഗൾഫിൽ നിന്ന് വരുമ്പോ എന്താ വരിക, ഏറ്റവും ചെറുക്കുള്ളവരേതാണ് ആട്ടാദ്യം പോവാ, ഏറ്റവും ചെറുക്കുള്ളവർക്ക് കാര്യം. എന്തൊരു നീതിയാണ്, ലാ തജിദൂന ബദീലി അദല മിന്നി, എന്നെക്കാളും നീതിമാനായൊരാളെ നിങ്ങൾക്ക് കണി കാണാൻ കഴിയില്ല. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലോ ഭയങ്കര നീതിയാണ്.
ആരൊക്കെ കിട്ടിയോലെ കൊണ്ടു. ആ തവണ കിട്ടിയത് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവിയെ കൂട്ടി പോവാ, സൈന്യവുമായി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തി. എത്തിയപ്പോ റസൂലുള്ള സൈന്യത്തോട് പറഞ്ഞു, ഉംഷോ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളു, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ. റസൂൽ അവിടെ നിന്നു, ആയിഷ ബീവിയെ അവിടെ നിർത്തി. ഒരു കുറെ ദൂരത്ത് പോയി. ഇവരൊന്നും കണ്ണത്ത ഇവരെ കാണേയില്ല, അത്രയും ദൂരത്തേക്ക് അവരെത്തിയിട്ട് അവരവിടെ വിശ്രമിക്കാണ്. ഒരങ്ങോട്ട് പോകണവരെ റസൂൽ നടന്നു, ആരുമില്ലാന്ന് ഉറപ്പ് വരുത്തിയപ്പം ആയിഷ ബീവിയോട്, വിജനമായ മരുഭൂമിയല്ലേ, മരുഭൂമി കണ്ടാലേ തീരുള്ളൂ, നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നാളെ നിങ്ങൾ രാവിലെ തന്നെ കൈയും പിടിച്ചിട്ട് ഓട്ട മത്സരം നടത്താൻ കണ്ണൂരിന്റെ റൗണ്ടിലേക്ക് വരരുത് ഭാര്യന്റെ കൂടെ. മരുഭൂമി കണ്ട ആളുകൾക്കാരെ ഒന്നും ഉണ്ടാവില്ല, ഒരു വസ്തു വിജനമായ സ്ഥലം. ആയിഷ ബീവിയോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും ഓടില്ലേ എന്ന് വെച്ചു. ആരോട്? നിങ്ങൾ ചിന്തിക്കും, 10-14 വയസ്സായ ഒരു പെണ്ണിന്റെ കൂടെ. അതാണ് പ്രായമല്ലൊരാ പ്രശ്നം. ആര് പറഞ്ഞു പ്രായമാണ്? പ്രായമുണ്ടായിട്ട് തന്റേടമുണ്ടായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾക്കേ കഴിയുമെന്ന് പറയുന്ന ആളുകൾ അവരുടെ ഭാര്യമാർ വിളിച്ചു പറയാം, ഞങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവ് തൊണ്ടനാണ്. ആരെ? എത്രയോ ആളുകൾ ലൈക്കടിച്ചിട്ട് നമ്പർ വൺ നടൻ എന്ന്, നമ്പർ വൺ നായകൻ എന്ന് പറഞ്ഞ് അയാൾക്ക് അവാർഡുകൾ കാത്തിരിക്കുന്ന ആളെ കുറിച്ച് വീട്ടിന്റെ അകത്ത് ഭാര്യ പറയുകയാണ്, ഇയാൾ അവാർഡിന് അർഹനല്ല. ജീവിതത്തിന്റെ വിഷയത്തിൽ ഇയാൾ മഹാമണ്ഡൂഷനാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇവിടെ നമ്മൾ ആലോചിക്കണം. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് ആയിഷ ബീവി തന്നെ പറയുകയാണ്, റസൂലുള്ള വീട്ടിന്റെ അകത്തേക്ക് കയറി വന്നാൽ, പുറത്ത് റസൂലുള്ള ഭയങ്കര, റസൂലുള്ള വീട്ടിന്റെ അകത്തിന് കയറി വന്നാൽ എന്നോട് പെരുമാറൊരു കൊച്ചുകുട്ടിയിലെ പോലെ, കൊച്ചുകുട്ടി എന്റെ അവസ്ഥയിലേക്ക് റസൂലിന്റെ ഇറങ്ങി വരും. നമ്മളങ്ങനല്ല, നമ്മളവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാൻ. ആരോ പറഞ്ഞു കൊടുത്തു, ഓളോട് എന്താ മറ്റാ 18 അടവോക്ക് പഠിപ്പിച്ചെടുക്കാൻ പോലെ, അതിന്റെ 19-ാമത്തെ അടവും തിരിഞ്ഞു നോക്ക്, 18 പഠിപ്പിച്ചെടുക്കാൻ പോലെ. ആരണി പറഞ്ഞു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാ? നമ്മുടെ 19 അടവ് അടയെങ്കിൽ അത് ഭാര്യയ്ക്ക് അറിയും അല്ലേ? അല്ലേ? നമ്മളെ മുഖം കണ്ടവള് പറയും ഇന്ന് ശരിയുണ്ട്. നമ്മൾ ഷർത്തക്കടന കോലം കണ്ടവള് പറയും ഇന്നീ ചങ്ങായി ശരിയില്ല. നമ്മളെ ഇത്ര മനസ്സിലാക്കാൻ പറ്റാവുന്ന ആളാരാ? അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവി പറയുന്ന അതിന്റെ അവസ്ഥയൊക്കെ ഇറങ്ങി വരും. എന്നിട്ടോ? എന്നിട്ട് റസൂൽ എന്നോട് പറഞ്ഞു, അന്ന് ഒരക്കണം പോയി മറിഞ്ഞു പോലെ നമുക്കൊന്നൊരു ഓട്ടപ്പന്തയം നടത്താം. 56-58 വയസ്സുള്ള പുണ്യ നബിയും 10-16 വയസ്സുള്ള ആയിഷ ബീവിയും ഓട്ടപ്പന്തയം നടത്തുകയാണ്. ആദ്യത്തെ ഓട്ടപ്പന്തയത്തിൽ റസൂൽ തോറ്റു. അല്ലാഹുവിന്റെ ഹബീബ് തോറ്റു. ആയിഷ ബീവി അന്ന് ചെറിയ കുട്ടിയാണ്, മാത്രമല്ല ശരീരമൊന്നും തടിച്ചിട്ടൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് ഓടാൻ കഴിയും. തടിച്ചാക്കോ ഓടാൻ പറ്റാ, തടിക്കാത്താക്കോ? തടി കുറഞ്ഞാക്കാണ്. അതുകൊണ്ട് കണ്ണൂര് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തടി കുറക്കലെന്നല്ലേ, എപ്പോഴും ഓടേണ്ടി വരുമല്ലോ. അള്ളാഹു ഈ ജില്ലയിൽ അള്ളാഹു സമാധാനം തരട്ടെ. കുറെയായി കുറെ ശാന്തി ഉണ്ട്, നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കണം. അള്ളാഹു ശാന്തി തരട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓടി മുമ്പിലെത്തി. ആയിഷ ബീവി ചിരിച്ചു. ആയിഷ ബീവി ചിരിച്ചപ്പോ റസൂലുള്ളാഹി നോക്കിയിട്ട് ഒരു ചിരി ചിരിച്ച് തിരിച്ചു റസൂലുള്ളാഹിയും ചിരിച്ചു. അങ്ങനെ കഴിഞ്ഞു ആ സംഭവം. റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കണം ഒരു ഭാര്യയോട് ഏതൊക്കെ രീതിയിൽ ഒരാൾക്ക് പെരുമാറും. ആരായി കളി കളിക്കണത്? ആരെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ ഭാര്യ ഇവിടെ കൊടുന്നിട്ട് ഞങ്ങളുണ്ടാവും ആരു കാണാതെ വിചാരിച്ചോളൂ, ഒറ്റ കുട്ടിയില്ല, ഞങ്ങളുണ്ടാവും ഓട്ടപ്പന്നെ നടക്കാന്ന് നിങ്ങൾ പറയില്ലേ? ആ മത്തനക്കാരോട് പറയണം, ആ ചെങ്ങായിനെ ഹത്തീവാക്കാൻ പറ്റില്ലട്ടോ. എന്തേ ആ ചെങ്ങായി ഏതാ ഓട്ടപ്പന്തയം നടത്തി എന്ന് ചോദിക്കൂലേ? അങ്ങില്ലെങ്കിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകൾകൊണ്ട നബിയ്യന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ടപ്പന്തയം നടത്തി കഴിഞ്ഞു. അതിൽ ആയിഷ ബീവി വിജയിച്ചു. റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു. വേറെ ഞാനൊന്നും പറഞ്ഞില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞു. ഇതേപോലെ വേറെ യുദ്ധത്തിന് പോണ സമയത്ത് ആയിഷ ബീവിക്ക് തന്നെ ചാൻസ് കിട്ടി. റസൂലുള്ള അതേപോലെ സൈന്യത്തോട് പറഞ്ഞു, ഞങ്ങളോട് പോയിക്കൊള്ളി. ഓല അങ്ങനെ പോയി, ഇവരിങ്ങനെ ഓലങ്ങ് പോയി മറിഞ്ഞത് കണ്ട് റസൂലുള്ള പറഞ്ഞു, ആയിഷ നമുക്ക് ഒന്നൊരു പന്തയും കൂടി വെക്കാം. ആ അപ്പോഴേക്ക് ആയിഷ ബീവിക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ചു കൊഴുത്തിട്ടുണ്ട്. തടിച്ചു കെടുത്തു ഉഷാറായിക്കൊണ്ടോടി. ആ ഓട്ടത്തിൽ ആയിഷ ബീവി പരാജയപ്പെട്ടു. കുഞ്ഞിന് വിജയിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചേച്ചപ്പോ റസൂലുള്ള ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഹാദിഹി ബിതിൽക. അന്നത്തേന് പകരം അന്നത്തേതിന് പകരം. അപ്പൊ വീട്ടിനകത്തൊരു പുരുഷൻ എങ്ങനെ അവിടെ നിന്ന് റസൂലുള്ള പഠിപ്പിച്ചത്? വീട്ടിനകത്തൊരു പുരുഷൻ എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, ഈ രീതിയിലാണ് ഒരു ഭർത്താവ് വീട്ടിനകത്തെങ്കിൽ ആ ഭർത്താവിനെ വിട്ടൊരു പെണ്ണിന്റെ മനസ്സാഗ്രഹിക്കുമോ?
ആ ഭർത്താവില്ലെന്ന് പെണ്ണിന്റെ മനസ്സകലമോ ഇല്ലെന്നല്ല, മറിച്ചിട്ട് ആരടി മണ്ണിന്റെ ചുവട്ടിലേക്ക് തന്റെ ഭർത്താവ് പോയി. എല്ലുകൾ പോലും ഉരുണ്ടിയിട്ട് മണ്ണോട് ചേർന്നു പോയാലും തന്റെ ഭർത്താവിന്റെ ഓർമ്മ മനസ്സിൽ നിന്ന് വിട്ടുപോകില്ല. ഇനിക്കൊരു ജീവിതം വേണ്ട, ഒരു ഭർത്താവ് വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഓർമ്മയിൽ അവൾ കഴിഞ്ഞുകൂടാൻ തയ്യാറാവും. എവിടെയാണ് വിജയിക്കേണ്ടത്? വജാല ബൈനക്കും അബദ്ധത്തൻ വറഹ്മാനും, അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടാം ഭാഗം ഈ പറയണോ പറയേണ്ടത് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് കൂട്ടാം. ഈ 12 പോയിന്റുകളും ഇനി പറയാൻ ബാക്കിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് താനും. പക്ഷേ സമയം പരിഗണിക്കുന്നു, കാരണം പ്രസിഡന്റും കൂടി ഇന്ന് ഇവിടെ ഉണ്ടല്ലോ. ഒന്നും ദ്വാരത്തിന്റെ നമുക്ക് പോവാം, വേഗം ദ്വാരത്തിന്റെ നമുക്ക് പോവാം. അവിടെ നിൽക്കട്ടെ. വിഷയം വേണം എന്ന് തോന്നിയാൽ ഇൻഷാ അല്ലാ അടുത്ത വർഷം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധു തന്നെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ സലാം ദാരിമിനോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അനുയോജ്യനായ ആൾ എപ്പോ കിട്ടണോ ആ സമയത്ത് ഈ ചെങ്ങാൻ ഇവിടുന്ന് പിടിച്ചു പുറത്തിറക്കണം. ആ സമയത്ത് ഇവനെ ഇവിടുന്ന് പിടിച്ചു പുറത്തിറക്കണം. 4 കൊല്ലം 6 കൊല്ലം പ്രസംഗിച്ചില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ മൂപ്പരോട് പറയാം, അതൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ നൂറെത്തിക്കലാണ്. അതേറ്റവും നന്നായി ആര് മുഖേന ചെയ്യാൻ കഴിയും അവരെ കൊണ്ടുവരണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ വലിയാളാവണ പ്രശ്നമൊന്നുമില്ല. നോട്ടീസിൽ നല്ല മഞ്ഞശാല കെട്ടെന്ന് കരുതിയിട്ട് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളെന്നൊന്നുമില്ല. അടുത്തുള്ള ഭയം വരാൻ പറ്റുന്ന ഒരു ചങ്ങായി എന്ന് കരുതിയിട്ടും, ഒച്ചടാൻ പറ്റുന്ന ഒരാളെന്ന് കരുതിയിട്ടുമാണ് സാധുവായ എന്റെ മേൽ ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. പിന്നെ 1 കൊല്ലം പറഞ്ഞു, അന്നൊരു 10-35 ആളെ വെച്ചിട്ടാ തുടങ്ങിയത്. അപ്പൊ അന്ന് പറഞ്ഞപ്പോ പിന്നെ എല്ലാ കൊല്ലും അങ്ങനെ ചുമതലയായി മാറി എന്നല്ലാതെ, ആരാണോ ഏറ്റവും അനുയോജ്യൻ അനുയോജ്യനായാളെയാണ് നിങ്ങൾ ഇവിടെ എത്തിക്കേണ്ടത്. എല്ലാവരും നേടുന്നേറ്റി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സഹോദരിമാരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹിവസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. എല്ലാരും ഖൽ പറഞ്ഞിട്ട് ആമീൻ പറയുന്നു. നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരാം. നിങ്ങൾ ചെയ്യേണ്ടത് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതൊന്ന് അനൗൺസ് ചെയ്താണ്, ആ നാളത്തെ വിഷയം ഒന്ന് അനൗൺസ് ചെയ്താണ്. നിങ്ങൾക്കറിയേ ഒന്ന് അനൗൺസ് ചെയ്താണ് നാളത്തെ വിഷയം അനൗൺസ് ചെയ്താണ്.